പിന്നെ മങ്ങാട് ഹെൽത്തിൽ നിന്നായിരുന്നു വിളിച്ചത്. അന്നേരം ഇതേ കണക്ക് പിന്നെ എൻ എസ് ഹോസ്പിറ്റലിൽ ഹൃദയം പരിപാടി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ വന്നതാ. അന്നപ്പം നല്ല സ്വീകരണമായിരുന്നു, ഡോക്ടർമാരും എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെതായാലും ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേനും നമ്മുടെ ടെൻഷനെല്ലാം ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട്. ഹൃദയ കൈരളിയുടെ നാലാമത്തെ മെഡിക്കൽ ക്യാമ്പിലേക്ക് നിരവധി അമ്മമാരും കുഞ്ഞുങ്ങളുമാണ് എത്തിച്ചേർന്നത്. ഇപ്പോൾ നമുക്കൊപ്പം സവിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിയുണ്ട്. നമുക്ക് ഇവരുടെ മെഡിക്കൽ ക്യാമ്പിലേക്കുള്ള അനുഭവങ്ങളെക്കുറിച്ച് ചോദിക്കാം. എന്തായിരുന്നു മോൾക്ക് പ്രശ്നം? മോൾക്ക് ജന്മനാ ഹാർട്ടിലോട്ടുള്ള ഹോള് രണ്ടെണ്ണം അടഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഒരു വയസ്സ് നോക്കിയപ്പോഴും അടഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എങ്ങും ഞങ്ങൾ നോക്കിയിട്ടില്ല. പിന്നെ കൊറോണയൊക്കെ വന്ന ആ സമയമായതുകൊണ്ട് പിന്നെ നോക്കാൻ പോയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർക്ക് പനി മാറുന്നില്ല, പിന്നെ വെയിറ്റ് വയ്ക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ സിസ്റ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെ ക്യാമ്പുണ്ട്, ഒന്ന് പോയി നോക്കാൻ പറഞ്ഞ് എക്കോ എടുക്കാനൊക്കെ ആയിട്ട് വന്നത്. അപ്പോൾ എത്തിച്ചേർന്നപ്പോൾ ഇപ്പോൾ എന്ത് തോന്നി? എത്തിച്ചേർന്ന് എക്കോ എടുത്തപ്പോൾ സന്തോഷമായി. കോള് രണ്ടും അടഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഹാപ്പിയായി, നോർമലായി, അതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അതേ ഉള്ളായിരുന്നു പ്രാർത്ഥന. ഭാവിക്ക് കൊണ്ടായി എൻ്റെ പിറ്റേ ദിവസം എക്കോ എടുത്തായിരുന്നു. എക്കോ എടുത്ത് കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമ്പിലെത്തിയപ്പോൾ എന്താണ് ഉണ്ടായത്? ക്യാമ്പിലെത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്താണെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ എക്കോ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം. അത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ ഹോള് മൂന്ന് ഹോൾ ഉണ്ടായിരുന്നു. ഒരെണ്ണം അടഞ്ഞായിരുന്നു, രണ്ട് ഹോളാണെങ്കിൽ അടയാനുണ്ടായിരുന്നു. അപ്പോൾ അത് അടഞ്ഞു, ഒരെണ്ണം ചെറുതായിട്ട് സ്റ്റ് അടയാനുണ്ട്. അപ്പം അതിന് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഒരു വർഷം കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് കാണിച്ച് വെച്ച പ്രശ്നം. മോൾക്കാണ് ഹാർട്ടിന് ഹോളുണ്ടായിരുന്നു, ഒരു 4 വർഷം മുമ്പാണ് അറിഞ്ഞത്. ഇപ്പം സർജറി കഴിഞ്ഞിട്ട് 4 വർഷമായി. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു സർജറി ചെയ്തത്. ഇപ്പം എൻ്റെ ഒരു ചെക്കപ്പ് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ടെന്ന് PHS വഴി അറിഞ്ഞതുകൊണ്ട് മോളെങ്ങളിവിടെ വന്നതാണ്. വന്ന് കണ്ടു കഴിഞ്ഞപ്പം എല്ലാം നോർമലാണ്. ഹൃദയ കൈരളിയുടെ 4-ാമത്തെ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ എത്തിച്ചേർന്ന ഓരോ അമ്മമാരും പറയുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. ആശ്വാസത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഇവിടെ യാത്രയാവുകയാണ് അവർ. അതുതന്നെയാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ വിജയം. മോന് 1 മന്ത് ആയതേ ഉള്ളൂ. അപ്പോൾ മോന് ബർത്ത് ടൈമിൽ തന്നെ ഒരു 3 മില്ലിമീറ്റർ ഒരു എന്തുവാ ഹോൾ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു 1 മന്ത് ആകുമ്പോഴത്തേക്കും വന്ന് എക്കോ എടുക്കാനായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ ഒരു നല്ലൊരു ഡോക്ടർ വരുന്നുണ്ട്, അപ്പോൾ ഇങ്ങനൊരു ക്യാമ്പ് നടക്കുന്നുണ്ട്, അപ്പോൾ അന്ന് വന്ന് എന്താണ് ഇങ്ങനെ എക്കോ എടുക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം ആവുമല്ലോ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് വന്ന് കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറഞ്ഞത് മോനൊരു 3 മന്ത് ആകുമ്പോൾ ഇത് എന്തായാലും ഹോൾ അടയാൻ സാധ്യതയുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഡോക്ടർ നല്ല കൺസൾട്ടിങ്ങും എല്ലാ വിധത്തിലും ഇക്കോ ഒക്കെ നല്ല രീതിയിലും കുഞ്ഞ് ഇടയ്ക്ക് കരഞ്ഞപ്പോഴും എല്ലാം നല്ല എന്താണ് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് എല്ലാ ഡോക്ടേഴ്സും എടുത്തത്.